അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ചില മണവാട്ടി കുട്ടികൾ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ പാടെയുള്ള ചില കുട്ടികൾ, ചില പെൺകുട്ടികൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ചില പെൺകുട്ടികളാണ്, എല്ലാവരും അല്ല. കല്യാണം കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിയും വരെ, ഒന്നര മാസമായി ആയി ആ സമയത്തൊക്കെ ആയിട്ട് ഭർത്താവും നല്ല രീതിയിൽ ഇങ്ങോട്ടും അടുക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ ചില പെൺകുട്ടികൾ ചെയ്യുന്നൊരു പരിപാടിയാണ്, അത് വളരെ മോശമാണ്. എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിനെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അകറ്റുന്നൊരു ശൈലി. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് പുറത്ത് പറയുമെന്നല്ല, അത് നിങ്ങൾ ഉമ്മാനോട് മിണ്ടണ്ട, അല്ലെങ്കിൽ സിസ്റ്ററോട് മിണ്ടണ്ട, അനിയത്തിയോട് മിണ്ടണ്ട, അങ്ങനത്തെ രീതിയിൽ പറയുന്നല്ല. മറിച്ച് എന്താ അറിയോ, അവരോടൊക്കെ ഇടപഴകുന്നതിന് കുറച്ചൊരു പരാമർശം കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഒരു അസൂയയോടെ അതിനെ കാണുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനോടൊക്കെ ഒരു വല്ലാത്തൊരു പൊസസീവ്നെസ് എന്നാണ് ഇതിനെ പറയുക. തൻ്റെ ഭർത്താവ് സ്വന്തം ഉമ്മാനോട് പോലും സംസാരിക്കുന്നതിന് വലിയ ഇഷ്ടമല്ലാത്ത ഭാര്യമാർ, ഉമ്മാനോട് കുറച്ച് നേരം ഒന്ന് നല്ല വർത്തമാനം പറയുന്നത് തീരെ ഇഷ്ടപ്പെടാത്ത ഭാര്യമാർ, ചില പെൺകുട്ടികളാണ്, ചില മണവാട്ടി കുട്ടികളാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ശൈലി ചില പെൺകുട്ടികൾ ചെയ്യാറുണ്ട്. അത് വലിയ അപകടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ സ്വമനസ്സാലെ ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് ഭർത്താവിൻ്റെ സ്നേഹം നല്ലോണം കിട്ടുന്നു, തനിക്കും അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഭർത്താവ് താനല്ലാത്ത മറ്റൊരു പെണ്ണ്, അത് ഭർത്താവിൻ്റെ സ്വന്തം ഉമ്മയാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ നിൽക്കാതെ, അതൊരു പെണ്ണാണല്ലോ അപ്പുറത്തുള്ളത്, അവരോടൊന്നിനാ അല്ലെങ്കിൽ അവരോടൊന്നിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം, ഇത്ര നേരം എന്തിനാ അവരോട് സംസാരിക്കുന്നത്, എന്നോട് സംസാരിച്ചുകൂടെ, അതുപോലെ തന്നെ സ്വന്തം പെങ്ങളോട് കുറച്ച് നേരം ഒന്ന് കളിച്ചിരി തമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു അസൂയ കാണുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഭർത്താവ് തൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്ന് കറങ്ങുന്നുണ്ടെങ്കിലൊക്കെ അതിൽ വലിയ രീതിയിൽ ആമർഷം കാണിക്കുക എന്നൊരു ശൈലിയൊക്കെ ചില ഭാര്യമാർ ചെയ്യാറുണ്ട്. അത് വലിയ അപകടമാണ്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്ന വലിയൊരു കാര്യമാണ്. അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. മനസ്സിലാക്കി വെക്കേണ്ട വലിയൊരു സത്യം, വലിയൊരു യാഥാർത്ഥ്യമാണത്. ഭർത്താവിനെ അവരുടെ ഇഷ്ടത്തിനും വിടുക, അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ശല്യമായിട്ട് അയാൾക്ക് മാറാൻ കാലം വളരെ അടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മൂപ്പരും ചിന്തിക്കുന്ന മനുഷ്യനാണ്, ഇവളെന്താ എൻ്റെ ഉമ്മാനോട് സംസാരിക്കുന്ന, ഇവൾക്ക് എന്തൊരു ദേഷ്യം, രണ്ട് എൻ്റെ പെങ്ങളോട് സംസാരിക്കുന്ന ഇവൾക്ക് എന്തൊരു ദേഷ്യം, അല്ലെങ്കിൽ അവരോട് അടുക്കുന്ന ഇവൾക്ക് എന്താ കുഴപ്പം, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ പോകുന്ന ഇവൾക്കുന്ന എന്ന രീതിയിലൊക്കെ ചിന്ത വരാൻ തുടങ്ങിയിട്ട് അവസാനം അത് നിങ്ങളോടൊരു ശത്രുതയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഭാരമായിട്ട് വെറുതെ കെട്ടിപ്പോയി റബ്ബേ എന്ന രീതിയിൽ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ ഭർത്താക്കന്മാരെത്തും. ഒരിക്കലും ആ ഒരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് മണവാട്ടികളോട് പറയുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കുക, പല പെൺകുട്ടികളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഇതിൻ്റെ പേരിലൊക്കെയാണ് പലപ്പോഴും, ഇതിൻ്റെ പേരിലും കൂടിയാണ് പലപ്പോഴും അമ്മായി മരുമോള് വിഷയങ്ങൾ, അതേപോലെ തന്നെ നാത്തൂൻ്റെ വിഷയങ്ങൾ, ഭർത്താവിൻ്റെ പെങ്ങന്മാരുടെ വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഈ ഒരു പൊസസീവ്നെസ് നമ്മുടെ മനസ്സൊന്ന് പൂർണ്ണമായിട്ടും മാറ്റി വെക്കാനൊക്കെ നോക്കുക. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.